ഈയിടയ്ക്ക് ഹിസ്റ്ററി ചാനലിൽ ടെലിവിഷനെ പറ്റി, അതായത് നമ്മുടെ വീട്ടിലിരിക്കുന്ന ടി വിയുടെ ഒറിജിൻസിനെ പറ്റി, ഉത്ഭവത്തെപ്പറ്റി ഒരു പ്രോഗ്രാം കണ്ടു. ഉത്ഭവത്തിൽ ആരുടെ ഐഡിയ ആയിരുന്നു സത്യത്തിൽ ഈ ടി വിയുടെ തുടക്കം? ഇത് കണ്ടു വന്നപ്പോഴാണ് ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ അറിയുന്നത് നമ്മളീ പറയുന്ന പോലെ എളുപ്പമായിരുന്നില്ല. ഇത് ആര് കണ്ടുപിടിച്ചു, ആരുടെ പേരിലാണ് ടി വി അല്ലെങ്കിൽ ആനോഡ്, ആ സി ആർ ടി ട്യൂബ്, അതിൻ്റെ ടെക്നോളജി പേര് പറഞ്ഞിരിക്കുന്ന പേറ്റൻ്റുള്ളതാണ്. ഒരു വലിയ നിയമയുദ്ധം ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ. നിയമയുദ്ധം നടന്നത് ഇതാണ്: ആരുടെ മോഡലാണ് അല്ലെങ്കിൽ വർക്കിംഗ് മോഡൽ ബേസ്ഡ് ആണ് പേറ്റൻറ്റിലാണ് ഇത് നടക്കേണ്ടത്. യുദ്ധം നടന്നത് കോടാന കോടീശ്വരനായ ഒരു മനുഷ്യനും ഒരു 15 വയസ്സുകാരനായ വെറുമൊരു ഫാമർ ബോയ്, കൃഷി ചെറുക്കനുമായിട്ടാണ്. ഈ പയ്യൻ 15 വയസ്സിൽ അവൻ്റെ ഫിസിക്സ് ടീച്ചറിന് എഴുതി കാണിച്ചു കൊടുത്ത ഒരു ഡയഗ്രാമുണ്ട്. ആനോഡ് റേ ട്യൂബ് വെച്ച് ഈ സി ആർ ടി എങ്ങനെ ഫങ്ഷൻ ചെയ്യണമെന്ന് അവൻ്റെ ബുദ്ധിയിൽ ഉദിച്ച, അവൻ ഭയങ്കര മിടുമിടുക്കനായിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഇവൻ ചെയ്യുന്ന ഈ പരിപാടി വേറൊരാളും ചെയ്തു. അവസാനം ഇവൻ കോടതിയിൽ ചെന്നു ഇത് എൻ്റെ ഒറിജിനൽ ഐഡിയ ആണെന്ന് പറയുവാൻ. നിയമയുദ്ധത്തിലായി ഈ പാവം പയ്യന്, എന്ത് കാശുണ്ട്? പക്ഷേ മറുഭാഗത്ത് നിന്ന ആ വ്യക്തിക്ക് കോടാന കോടി ഡോളറുകൾ ഇറക്കുവാൻ കാശുണ്ടായിരുന്നു. ഈ നിയമം വലിച്ചു 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 പോയി. അവസാനം കാശുള്ളവൻ ജയിച്ചു. അവർ ഇത് മാസ് പ്രൊഡക്ഷൻ തുടങ്ങി. ടി വി 2nd World War കഴിഞ്ഞപ്പോൾ ടി വി പ്രത്യേകിച്ചും അമേരിക്കയിലൊക്കെ വീടുകളുടെ നടുവിലായി. അവർ കോടിക്കണക്കിന് ഡോളർ കിട്ടാൻ തുടങ്ങി. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ കണ്ടുപിടിച്ച ഈ പയ്യനോ പിന്നീട് ചെറുപ്പക്കാരനോ, അവൻ്റെ ജീവിതം പതുക്കെ 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 താന്ന് താന്ന് പോയി. ഇന്ന് ആ വ്യക്തിയുടെ പേര് പോലും നമുക്കറിയത്തില്ല, ഒരൈഡിയയില്ല, നമ്മൾ കേട്ടിട്ട് പോലുമില്ല. പക്ഷേ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കും എൻ്റെ വൈഫിനും തോന്നിയൊരു കാര്യം ഇതേ ഉള്ളൂ: എടാ, ഈ പയ്യൻ ചെന്നിട്ട് ഈ നിയമയുദ്ധം ചെയ്യുന്ന വ്യക്തികളുമായിട്ടൊന്ന് കണ്ടിട്ട് ക്യാൻ ഐ വർക്ക് വിത്ത് യു, നമുക്കൊരുമിച്ച് എൻ്റെ ബുദ്ധിയും നിങ്ങളുടെ ആ സാമ്രാജ്യത്തിൻ്റെ പണശക്തിയും ഉപയോഗിച്ച് നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് അവനെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ക്യാൻ യു വർക്ക് ടുഗെദർ? അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവൻ അവൻ്റെ ബുദ്ധി ഉപയോഗിക്കുമെന്ന് മാത്രമല്ല, ഇന്ന് ചിലപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടേനെ എന്ന് മാത്രമല്ല, വെറുതെ വർഷങ്ങൾ വലിച്ച് നീട്ടി കാശും ആരോഗ്യവും കളയത്തില്ലായിരുന്നു നിയമയുദ്ധത്തിൻ്റെ പിന്നിൽ. പാഠം ഇത്രയേ ഉള്ളൂ: പലപ്പോഴും നമ്മുടേതായ റൈറ്റ്സിന് വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് യുദ്ധം ചെയ്യാറുണ്ട്. പക്ഷേ ഒരുമിച്ച് ചിലപ്പം വന്നിരുന്നാൽ, അപ്പുറം ഇപ്പുറവും നിൽക്കുന്ന രണ്ട് കൂട്ടർ ഒരുമിച്ച് വന്നാൽ, പലപ്പോഴും രണ്ട് പേർ ഒരുമിച്ച് വന്നാൽ 10,000 പേരുടെ ശക്തിയാണ്. എന്താ, ഒരാളുടെ കഴിവും മറ്റൊരാളുടെ കഴിവും ഒന്നിച്ച് ചേരുമ്പോൾ? ഇല്ല, രണ്ടുപേരും രണ്ട് ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നാൽ പകുതി താഴെ ഉള്ളൂ അതിൻ്റെ ഔട്ട്പുട്ട്. ഞാൻ അതിൽ നിന്ന് പഠിച്ചൊരു പാഠം ഇതേ ഉള്ളൂ: നമ്മൾ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി, അല്ല വലിയ കാര്യമായിക്കോട്ടെ, നമ്മുടെ റൈറ്റ് ആയിക്കോട്ടെ, ഇതിനു വേണ്ടി അടി ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി പിരിഞ്ഞ് ഇരിക്കേണ്ട ആവശ്യമില്ല. ഒരുമിച്ച് വർക്ക് ചെയ്യാം, ഒരുമിച്ച് ഒരേ ടീമിൽ അംഗങ്ങളായി ചെയ്യുന്നത് എന്തുകൊണ്ടും പ്രയോജനകരമായിരിക്കും. കണ്ണുനടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്നായ പിതാവേ, പലപ്പോഴും ഞങ്ങളുടെ ഓൺ റൈറ്റിന് വേണ്ടി ഞങ്ങൾ ഫൈറ്റ് ചെയ്യാറുണ്ട്, പക്ഷേ ഒരുമിച്ച് നിൽക്കുവാൻ ഞങ്ങൾ ശ്രമിക്കാറില്ല. ഇപ്പോൾ ഞങ്ങൾ കേട്ടതുപോലെ ഒരുമിച്ച് നിന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എല്ലാവർക്കും പ്രയോജനം ഇതിലുണ്ടാകുമായിരുന്നു. അങ്ങനെ ഭിന്നമായിട്ട് നിൽക്കുന്നതിനല്ല, ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുവാൻ, അവനവൻ്റെ കഴിവ് ഏറ്റവും നല്ലോണം ഉപയോഗിക്കുവാൻ ഞങ്ങൾ ഇടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.